ഉണ്ടാക്കുന്നതിനി നോക്ക. അപ്പോൾ നോക്ക് എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ഒരു മീഡിയം പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ 6 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവാള എടുക്കുക. പിന്നെ പച്ചമുളക് വേണം, പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് തക്കാളി വളരെ കുറച്ച് മതി. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു 6 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്. ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉണക്കമുളക്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഞാനിവിടെ 2 ബേ ലീഫ്സ് എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഈ മുളകിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെയും നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഗരം മസാല നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് കറിയുടെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. അപ്പം നമുക്ക് നോക്കാം ഇതിന് കറിയാക്കാന്ന്. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ജീരകവും ബേലീവ്സും ചേർക്കാം. ബേലീവ്സ് ചേർക്കാം. ഇപ്പോൾ ജീരകം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചി ചേർക്കാം. ഈ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ട് ആ മഞ്ഞളുടെ പച്ചക്കുത്ത് പോകണം. അത് എപ്പോഴും നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിയണം, അല്ലെങ്കിൽ മഞ്ഞളുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കൂടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കൂടെ നന്നായിട്ട് മുരിയണം. ഏറ്റവും ലാസ്റ്റാണ് മുളകിൻ്റെ പൊടി നമ്മൾ എപ്പോഴും കറിയിൽ ചേർക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടി എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കൂടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മുളക് പൊടിക്ക് എരിവ് വളരെ കുറവായിരിക്കും. പക്ഷേ കാശ്മീരി മുളക് പൊടിയൊക്കെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുളക് നമ്മൾ പൊടിച്ചിട്ട് കറിയിൽ ചേർക്കാം. കടയിൽ നിന്നൊക്കെ നമ്മൾ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത് മിക്കതും കളർ ചേർത്തതായിരിക്കും. ഈ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഒരു പകുതി വേവായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഗരം മസാല ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചാണ് ഗരം മസാലയിൽ നിന്ന് പകുതി മാത്രം ഇപ്പോൾ ചേർക്കാം. പിന്നെ ബാക്കിയുള്ളത് ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഗരം മസാലയ്ക്ക് നമ്മൾ കറിയിൽ നമ്മൾ ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. ഗരം മസാലയിൽ നിന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കില്ല. പിന്നെ തുറന്ന് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വരട്ടിയെടുക്കാൻ ചെയ്യുന്നത്, അതാണ് ഈ കറിയുടെ പ്രത്യേകത. ആ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് മുരിഞ്ഞ പോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഈ കറി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ കറി നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.